പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത്. വെള്ള റേഷൻ കാർഡ് ഉള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഗ്യാസ് ഒക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു മാറ്റം ഇന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണുക. കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വിശദമായിട്ട് അറിയിപ്പുകളിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഇന്നു മുതൽ ഉണ്ടായിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറിന്റെ ഒക്കെ വിലയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ പാചകവാതകത്തിന്, അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പാചകവാതക ഗ്യാസ് സിലിണ്ടറിന് 50 രൂപ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിലവിൽ 1 രൂപ പോലും സബ്സിഡി കിട്ടുന്നില്ല. കൂടാതെ തന്നെ അടിക്കടി വില വർധനവ്. കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം വിഭാഗ മന്ത്രി തന്നെ മുൻപ് പറഞ്ഞിരുന്നത് ഗ്യാസിന്റെ വില കുറയുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ പറച്ചിലിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കുവാൻ സാധിക്കത്തില്ലാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ നടത്തി തരാത്ത രീതിയിലേക്കൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുന്നു. ഗ്യാസിന്റെ വിലയിൽ 50 രൂപയുടെ വർധനവ്, 1103 രൂപയിലേക്ക് ഗ്യാസ് വില എത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെയാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ളതല്ലാതെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന് 350 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. 2000 രൂപയ്ക്ക് മുകളിലേക്ക് വീണ്ടും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ, അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ വില എത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ വെള്ളിയാഴ്ച കൂടിയായിരിക്കും പൂർണ്ണമായിട്ടും തുക എത്തുക. DBT സെല്ലില് തുക വിതരണം ചെയ്തിട്ടില്ല, DBT സെല്ലിലേക്ക് പണം എത്തിയിട്ടില്ല. പക്ഷേ ചില ആളുകൾ, ചില കുട്ടി സഹാക്കന്മാരൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് തുക കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഒക്കെ വെറും തെറ്റായ പ്രചരണങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന ആളുകളാണോ എന്നുള്ളൊരു കാര്യം. ഈ കിസാൻ സമ്മാൻ നിധിയുടെ തുക കറക്റ്റായിട്ട് ആ ഒരു മാസം തന്നെ, ആ ഒരു ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. ആ ഒരു തുക കണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു തുക 1600 രൂപ ലഭിച്ചു എന്ന് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ പ്രത്യേകം മനസ്സിലാക്കുക, ഇത് ഈ ഒരു മാസത്തില് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്തിട്ടില്ല. അങ്ങനെ തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കുക ആ തുക തന്നെയാണോ എന്നുള്ളൊരു കാര്യം. അല്ലാതെ തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ പല രീതിയിൽ വരുന്നുണ്ട്. സത്യം പറയുമ്പോൾ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, നമ്മളൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. ആര് ഇതുപോലുള്ള തെറ്റുകൾ പറഞ്ഞാലും, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ, പണം നിക്ഷേപിക്കാതെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ DBT സെല്ലിൽ നിന്ന് പണം ഇടാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പണം ലഭിക്കുന്നത്, അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളതൊന്നും കാര്യമാക്കാറില്ല, കാരണം ഇതുപോലുള്ള ഇൻഫർമേഷൻ നൽകുമ്പോൾ ചില ആളുകൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകാം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കാണിച്ച് പറയുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകാം, അതിൽ യാതൊരു കാര്യവും നമുക്ക് ചെയ്യാനില്ല, അത് അതിൻ്റെതായ രീതിക്ക് തന്നെ പോകുകയുള്ളൂ. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാസത്തിൽ, അതായത് മാർച്ച് മാസത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വെള്ളക്കാർഡ് ഉടമകൾക്ക് 8 കിലോ അരി വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. 10 രൂപ 90 പൈസ നിരക്കിൽ തന്നെയായിരിക്കും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇത് 10 കിലോ അരിയായിരുന്നു, ഇത് 8 കിലോ ആക്കി ചുരുക്കിയിട്ടുണ്ട്. കൂടാതെ മഞ്ഞ പിങ്ക് കാർഡിനൊക്കെ 1 കിലോ ആട്ടയ്ക്ക് പകരം 2 കിലോ ആട്ട ലഭിക്കുന്ന ഒരു നടപടിയും കൂടി ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.